الله أكبر ولله الحمد. إن شاء الله معنا يا شيخنا أستاذ നമുക്ക് നസീഹത്തും ദുആവും നിർത്തുന്നു. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് കൊടുത്തയക്കുന്നു. നമ്മുടെ സ്റ്റേജിൻ്റെ ബാക്ക് ഭാഗത്ത് അവർക്ക് പ്രത്യേകമായി ഇരിപ്പിടവും സ്ക്രീനും ഒക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവരുടെ അടുത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുമ്പോൾ നല്ല സംഭാവനകളൊക്കെ നൽകണം. നമ്മുടെ മൈക്ക് ഓപ്പറേറ്റർ നമ്മുടെ കൃഷ്ണൻ എപ്പോഴും നമ്മൾ സഹകരിക്കുന്ന ആളാണ്. കർണാടക സുന്നി ഓൺലൈൻ്റെ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ സന്തോഷം അറിയിക്കുന്നു. ആരെങ്കിലും അനീഫ് സഖാഫ് ഉസ്താദിൻ്റെ സ്വാഗതത്തിലോ എൻ്റെ വാക്കിലോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സന്തോഷങ്ങളും സ്വാഗതങ്ങളും ആശംസിച്ച് എല്ലാവർക്കും ഉസ്താദിൻ്റെ ദുആകളാണ് അവിടുത്തെ നസീഹത്താണ് നമ്മൾ കാക്കുന്നത്. ഇന്ന് പ്രത്യേക ഒരു വയലും മുഖ്യപ്രഭാഷണമൊന്നുമില്ല. ഉസ്താദ് പോയി കഴിഞ്ഞതിന് ശേഷം ഉസ്താദിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇൻഷാല്ലാ സംസാരിക്കും. അത്ര മാത്രം മഹാനായ ഉസ്താദ് അവർക്ക് നസീഹത്ത് നൽകുന്നു. ഞങ്ങളെ മജ്‌ലിസിനെ നീ കാത്തു രക്ഷിക്കണമെന്ന്, ഞങ്ങളുടെ ആക്കിബത്തെ നീ നന്നാക്കി തരണമെന്ന്. ബഹുമാനമുള്ള മുഅ്മിനുകളെ, വളരെ ക്ഷീണമുണ്ട്. സഹജീവി സമ്മേളനം ഇന്ന് തുടങ്ങിയതാണ്, മൂന്ന് ദിവസത്തെ പരിപാടിയാണ്. അതിൻ്റെ തുടക്കം കുറിക്കൽ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ തുടക്കം കുറിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഹാദിമ പറഞ്ഞു, നമുക്ക് കിഞ്ഞത്തേക്ക് പോകാനുണ്ട്. ഞാൻ പറഞ്ഞു, എപ്പോ? ഇപ്പം ഇന്ന് മകരി വിഹിച്ച്, ഞാൻ ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് മകരി വിഹിച്ചിട്ട് എത്തണം. അങ്ങനെ വീട്ടിൽ കത്തുമ്പോൾ മകരി പങ്കുകൊടുത്തു, മകരി നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു. വന്നു നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ ക്ഷീണമുണ്ട്. കിഞ്ഞെന്ന് പറയുമ്പോൾ എനിക്ക് വന്നിടണമെന്ന് വലിയ സന്തോഷമുണ്ട്. പണ്ട് എത്രയോ വട്ടം കിഞ്ഞത്ത് വന്നിട്ട് ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം എളുപ്പമാക്കി തരട്ടെ. ഉള്ളാളത്തോരെ സംബന്ധിച്ച് ഞാനപ്പോൾ ഉള്ളാളത്തോറെന്ന് മാത്രമേ പറയുള്ളൂ, എന്നപ്പുറം വേറെ ഒന്നും പറയലില്ല. ഉള്ളാളത്തോറ് എല്ലാ നാളും വിത്ര നിസ്കാരം നിസ്കരിക്കും. എത്ര? 11 റക്അത്ത്. ഞാൻ ചിലപ്പോൾ ഉള്ളാളത്ത്
പ്രാർത്ഥനയ്ക്ക് പേരും തറാബിയെ നിസ്കരിക്കും. തങ്ങളും ജമാഅത്തായിട്ട് തറാബിയെ നിസ്കരിക്കും. തറാബി കഴിഞ്ഞതിന് ശേഷം പിന്നെ മിത്രിൻ്റെ കൂടെ ഉള്ളാളത്തോറ് കൂടൂല. ഉള്ളാളത്തോറ് സ്വന്തമായിട്ട് മിത്ര നിസ്കരിക്കും. ആ മിത്ര നിസ്കരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, ഞാനും കൂടി നിസ്കരിക്കും. എത്ര റക്അത്ത് എന്നറിയ 11 റക്അത്ത്. അങ്ങനെ തങ്ങളെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു 11 റക്അത്ത് നിസ്കരിച്ചെന്നല്ലാണ്ട് പിന്നെ ഞാനോ അല്ലെങ്കിൽ എന്നെ പോലത്തവരോ അങ്ങനെ നീട്ടിയിട്ട് നിസ്കരിക്കാറില്ല. ഓറ് റമദാനായാലും റമദാൻ അല്ലാത്ത മാസമായാലും ഏത് മാസമായിരുന്നാലും ബഹുമാനമുള്ള ഉള്ളാളത്തോറ് 11 റക്അത്ത് വിത്ത് നിസ്കരിക്കുന്ന ആളാണ്. ആ വിതൃക്കാർ കഴിഞ്ഞതിൻ്റെ ശേഷം ബഹുമാനമുള്ള മക്ബറയിൽ നീണ്ട ഒരു ദുആ ദ്വാരം, ദുആ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉള്ളാളത്ത് നിന്ന് പുറക്ക് പോകും. ഓറ് എന്തെന്നില്ലാത്തൊരു സ്വഭാവമാണ്. ഒരിക്കൽ ഒരു പുതിയ സമസ്ത രൂപീകരിക്കുന്ന മട്ടത്തിൽ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് എന്നെ വിളിച്ചു. ഞാൻ പഴയ സമസ്തക്കാരനാണ്. 1965 എന്നെ സമസ്തയിൽ ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 11 പേര് സമസ്തയിൽ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ 11 പേര് എന്താക്കിയെന്നറിയോ, ഒരു പരിപാടി തീരുമാനിച്ച് വെച്ചു. കാര്യത്തിന് ആ തീരുമാനിച്ച് വെച്ച ആ 11 കൂട്ടത്തിൽ ഞാൻ പെട്ടവനല്ല. 11 ഇറങ്ങി പോരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നവനാണ്. അങ്ങനെയുണ്ട്, പെട്ടെന്ന് ഉള്ളാളത്തോരെ വരുന്ന കാണുന്ന ഒരു വെള്ളിയാഴ്ച എൻ്റെ പുരക്ക്. ഞാൻ പേടിച്ചു പോയി. യാ റബ്ബേ, തങ്ങൾ എൻ്റെ പുരക്ക് വന്നിട്ടതാ എന്ന് ഭയങ്കര ഒരു പേടിയായി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു എന്നോട്, നമുക്ക് കോഴിക്കോട് പോകണം, ഞമ്മ പോവാം. ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോട് വന്നോളാം തങ്ങളെ. തങ്ങൾ ഇപ്പോൾ പോയി കുളിച്ച് ജുമായല്ലേ, ഞാനെല്ലാം കുളിച്ച് പിടിച്ചിട്ട് ജുമാൻ്റെ ശേഷം ഞാൻ വന്നോളാം. നിങ്ങൾ കുളിച്ചോളി, എന്തു വേണമെങ്കിൽ ആയിക്കോളി, എനിക്ക് ഉറക്കം വരുന്നു. ഞാനിവിടെ തിട്ടയിൽ കിടക്കാം, നിങ്ങൾ കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് സൗകര്യത്തിൽ നമുക്ക് പോവാം. അങ്ങനെ ഓറ് പറഞ്ഞിട്ടാകുമ്പോൾ സ്വീകരിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഓറ് കിടന്നുറങ്ങി. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി കുളിച്ച് എല്ലാം ആയിട്ട് എൻ്റെ ശേഷം കാറിൽ കോഴിക്കോടേക്ക് പോയി പരിപാടി തുടങ്ങാൻ. കോഴിക്കോട് പോയി പരിപാടി തുടങ്ങി. പരിപാടിയെല്ലാം തീർന്നതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞു, അരിക്കുഞ്ഞുല്ലാർ കാറെടുത്തോളി, നിങ്ങൾ പുറക്ക് പോയിക്കോളി. ഞാൻ പറഞ്ഞു, എനിക്ക് പോകാൻ കാറ് വേണ്ട, ഞാൻ തങ്ങളെ കാറിൽ ഒന്നായിട്ട് വന്നല്ലോ, ആ കാറ് മതി. ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ വണ്ടിയിലോ ബസ്സിലോ വേണ്ട വേണ്ട വേണ്ട, എൻ്റെ കാറും കൊണ്ട് തന്നെ പോയിക്കോളി, പോയിട്ട് കാറ് ഇങ്ങോട്ട് മടക്കി അയച്ചാൽ മതി എന്ന് ബഹുമാനമുള്ള തങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തെന്നില്ലാത്ത ബേജാറായിപ്പോയി. ബേജാറായെങ്കിലും എന്തെന്നില്ലാത്ത ഒരു സ്നേഹം, അങ്ങനെയുള്ള ഒരു സ്നേഹം വേറെ ആരെക്കൊണ്ടും അറിയില്ല, ആരെക്കൊണ്ടും കഴിയില്ല. ബഹുമാനമുള്ള ഉള്ളാളത്തോര് കാട്ടുന്ന ആ ഏർപ്പാട് ആരെക്കൊണ്ടും കഴിയില്ല. ഏതുവരെയെന്നറിയോ, ബഹുമാനമുള്ള ഉള്ളാളത്തോര് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കിടാക്കൾക്കും കിടാക്കളെ ഉമ്മമാർക്കും ബാപ്പാമാർക്കും നമ്മളെ കിടാക്കളോട് ബന്ധിച്ചിട്ടുള്ള പല രോഗികൾക്കും
എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ, നീ റാഹത്തിലാക്കി തരണം അല്ലാ. ഞങ്ങൾ നിന്റെ മഹാന്മാരായ ആൾക്കാരുടെ ബേക്കിലാണ് ഞങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് എന്തെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വ കൂനു മഅസ്സാദിഖീൻ. മൂമിനുകളെ നിങ്ങളോട് പറയാനുണ്ട്, എന്താണോ, നിങ്ങൾ അല്ലാഹു തആലനെ പേടിക്കണം, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. മൂമിനികളെ അല്ലാഹു തആലനെ പേടിക്കണം, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. എന്നിട്ട് മേലാറബ് കൽപ്പിക്കുന്നു, വക്കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ വലിയ മഹാന്മാരുടെ കൂട്ടത്തിൽ കൂടണം, നിങ്ങൾ ചില്ലാനക്കാരെ കൂട്ടത്തിൽ കൂടിയെങ്കിലായില്ല, നിങ്ങൾക്ക് വെറും ഈമാൻ ഉള്ളതുകൊണ്ട് മതിയാവേല, നിങ്ങൾക്ക് വെറും തഖ്വ ഉള്ളതുകൊണ്ട് മതിയാവേല, നിങ്ങൾ വലിയ ആളെ ഒപ്പം കൂടണം. വലിയ ആൾ ആരാത്? വലിയ ആൾ, വലിയ ആളെന്ന് പറഞ്ഞാൽ മഹാനായ ഗസാലി മാമത്തങ്ങൾ പറയുന്നു, മനസ്സിൻ്റെ ഉള്ളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടൊരു പ്രത്യേക ബന്ധമാണത്. ആ ബന്ധക്കാരോട് കൂടെ കൂടണം. ആ ബന്ധക്കാരെന്ന് പറഞ്ഞ് ബന്ധക്കാർ ആരാ നമുക്ക് കാണാനുള്ളത്? ഒന്ന് ഉള്ളാളത്തോരന്നെ, മനസ്സിലായോ? ഉള്ളാളത്തോരെ പോലെ അത്ര വലിയ ഒരു സാധിക്കായ സ്വഭാവം വേറെ ആരിലും അങ്ങനെ കാണുകയില്ല. പിന്നെ കാണുന്നുണ്ടെങ്കിൽ എം എ ഉസ്താദ്, പിന്നെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുമല ഉസ്താദ്, പിന്നെ കാണുന്നുണ്ടെങ്കിൽ ഇ കെ ഉസ്താദ്, പിന്നെ കാണുന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് ഉസ്താദ്. ഇങ്ങനെ ഒരുപാട് ഉസ്താദന്മാരെ നമ്മൾ കാണുന്നു. എൻ്റെ പൊന്നുമുമിനായ മനുഷ്യ, നിന്നോട് എനിക്ക് പറയാൻ മാത്രം ആപതില്ലെങ്കിലും ഓരോരുത്തരോടും ഞാൻ നിങ്ങളോട് ഒസിയത്ത് പറയുന്നു. എന്തെന്നറിയോ? നിന്റെ നിർവന്തരം മുതൽ ഉള്ളംകാല് വരേക്കും, നീ രാവിലെ എണീച്ചോടം മുതൽ മോന്തിക്ക് ഉറങ്ങുന്നത് വരേക്കും, നീ രാവിലെ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാനുണ്ടെങ്കിൽ ആ ചെയ്തത് അവസാനം വരേക്കും, എപ്പോഴും നിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളാളത്തോർക്ക് ബോധിക്കുന്ന മാതിരി ആയിരിക്കണം. അവരെ കൂടെ നിങ്ങൾ നിൽക്കണം, അവരെ കൂടെ നിങ്ങൾ ആവണം. അപ്പം നമ്മളെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളെ പരിയിൽ നമ്മളെ ബാപ്പ ഉണ്ടാവും, ബാപ്പയോട് നല്ല പെരുമാറ്റം പെരുമാറണം, ഉമ്മയോടും നല്ല പെരുമാറ്റം, ബീഡറോട് നല്ല പെരുമാറ്റം, നിൻ്റെ മക്കളോട് നല്ല പെരുമാറ്റം, നിൻ്റെ അയൽവക്കക്കാരോട് നല്ല പെരുമാറ്റം. ആരോടും പെരുമാറുന്നത് അതൊരു സൽ സ്വഭാവത്തിൻ്റെ പെരുമാറ്റമായിരിക്കണം. വക്കൂനുമായ സ്വാദിഖീൻ, മഹാന്മാരായ ബമ്പന്മാർ, വിലവിലെ മുടുക്കന്മാർ, അവരെ കൂടെ നിങ്ങൾ നിൽക്കണം. അവരത് എപ്പോഴും നല്ല മട്ടക്കാരാണ്, തല മറന്നിട്ട് തല തുറന്നിട്ട് എവിടെയും പോയിറയില്ല, അതുപോലെ തന്നെ കുപ്പക്കൈ പൊന്തിച്ചിട്ട് നിക്കിരിച്ചിറയില്ല, അതുപോലെ കാലിന് ചെരുപ്പ് വലത്തേക്കാൽ കൊണ്ടല്ലാണ്ട് ഇട്ടറയില്ല, പിന്നെ ഇടത്തേക്കാലിൻ്റെ ഇടുകയുള്ളൂ. അങ്ങനെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ നോക്കി പഠിക്കണം. ആരെ നോക്കേണ്ടത്? ബഹുമാനമുള്ള മഹാന്മാരെ. വക്കൂനുമായ സ്വാദിഖീൻ എന്ന് പറഞ്ഞാൽ ആ വലിയ വലിയ മഹാന്മാരെ കൂടെ നമ്മൾ കൂടണം. കൂടിയും കൊണ്ട് അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാണണം. മേലായ റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ജഅൽനാകും ഉമ്മത്തം വസത്തൻ ലിതകൂനു ശുഹദാലന്നാസ്. അല്ലാഹു തആല പറയുകയാണ്. എന്ത് പറയുന്നറിയോ? അല്ലാഹു തആല നിങ്ങളെ ആക്കിയിട്ടുണ്ട്, അല്ലാഹു തആല നിങ്ങളെ പഠിച്ചിട്ടുണ്ട്. ഉമ്മത്തം വസത്ത, സത്യവാന്മാരായിരിക്കുന്ന വലിയ മഹാന്മാരായിട്ട് നിങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ലിതകൂനു ശുഹദാലന്നാസ്,
ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷി നിൽക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, ജനങ്ങൾ കാണണം, ജനങ്ങൾ നിങ്ങളെ കാണണം, ജനങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കണം. നിങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ നടപടിക്രമങ്ങൾ വളരെ മുന്തിയതായിരിക്കണം. നമ്മളെ വക്കൽ നിന്ന് ഒരു വേണ്ടാത്തിനും വന്നുകൂടാ. നമ്മൾ വീടറോട് ഏത് വരെ എന്നറിയോ, നമ്മളെ പൊരൻ്റെ പള്ളക്ക് ഒരു ഹിന്ദുവിൻ്റെ പൊര ഉണ്ടെന്ന് വെക്കുക. ആ ഹിന്ദുവിൻ്റെ പൊരയിൽ എന്തോ ഗൗജി കേട്ടു. ഗൗജി കേട്ടാൽ നീ അടങ്ങിയിരിക്കാൻ പാടില്ല. നീ ആ ഹിന്ദുവിൻ്റെ പുരക്ക് പോകണം. പോയിട്ട് ചോദിക്കണം, എന്താ ഇവിടെ ഗൗജി എന്താ കേൾക്കുന്ന്? അപ്പം അയാൾ പറയും, എൻ്റെ മക്കൾ വിശന്നിട്ട് ഗൗജിയാക്കുകയാണ്, അവർക്ക് പൈച്ചിട്ട് കയ്യേല. ഇന്ന് ഓം പറഞ്ഞാൽ നീ നിന്റെ പുരക്ക് ഉടനെ ഓടി വന്നിട്ട് നിന്നെ കൊണ്ട് കഴിഞ്ഞ തീറ്റകളെ കൊണ്ടിട്ട് കൊടുക്കണം ആ കരിയുന്ന കിടാക്കൾക്ക്. അതുപോലെ തന്നെ നമ്മൾ അയൽവക്കത്ത്, അതുപോലെ തന്നെ എന്തൊരു പ്രശ്നമാകട്ടെ, ഇതിന് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളെ നാടുകളിൽ 25 വയസ്സായിട്ട് ഭാവം കഴിയാത്ത ബാലികാത്തി പെണ്ണുങ്ങന്മാരുണ്ട്. 25 വയസ്സായിട്ടും 30 വയസ്സായിട്ടും ഭാവം കഴിയാതെ പെണ്ണുങ്ങന്മാരുണ്ട്. അതിന് വേണ്ടി ചെലവിടുന്നവരും ഇല്ല. അതിന് നിങ്ങൾ എന്താക്കണമെന്നറിയോ, നമ്മളെ നാട്ടിലോ നാട്ടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ഭാവാനുള്ള പെണ്ണ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്ക് ബാസ് എത്രയായി എന്ന് നോക്കണം. നിങ്ങൾ അഞ്ചാറാള് കൂടിയിട്ട് വേറെ അഞ്ചാറാളെ കാണണം. കണ്ടിട്ട് അവക്ക് പുതിയ പെണ്ണെ തേടണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അല്ലാഹു തആല പറയുന്നു, ജഅൽനാകും ഉമ്മത്തം വസതല്ലി തകൂനു ശുഹദാലന്നാസ്. നിങ്ങളെ നമ്മൾ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ നിശ്ചയിച്ചു വെച്ചു? ഉമ്മത്തം വസത്തൻ, ഉത്തമന്മാരായ ജമാഅത്തായിട്ട്. എന്തിനാണ്? നിങ്ങളെ ബാക്കിയുള്ളവർ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മളെ ജമാഅത്തോ നമ്മളെ കമ്മിറ്റിയോ എപ്പോഴും അല്ലാഹു തആലനെ പേടിക്കുന്ന, അല്ലാഹു തആലയുടെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ പേടിക്കുന്ന ഒരു രൂപത്തിലായിരിക്കണം. നമ്മൾ ഏത് സമയത്തും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ ഓർമ്മ വെക്കുന്നവരായിരിക്കണം. എന്തുകൊണ്ടെന്നറിയോ, നിശ്ചയമായിട്ടും ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖതീബ് മെമ്പറിൽ കയറിയ മുതൽക്ക് വെള്ളിയാഴ്ചൻ്റെ അസറിൻ്റെ ശേഷം വരെ ആ സമയത്തിനെ അള്ളാഹു 12 സായത്തായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. 12 സായത്തായിട്ട്. ആ 12 സായത്തിൽ ആര് എന്ത് ചോദിക്കുന്നു, ആ ചോദിക്കുന്നവന് അള്ളാഹുത്തിന് വേണ്ടിയതെല്ലാം കൊടുക്കും. അതുകൊണ്ട് എൻ്റെ ഓമന മുത്തു മുഅ്മിനീങ്ങൾ എന്ത് വേണമെന്നറിയോ, രാത്രി വെള്ളിയാഴ്ച രാത്രി ആയാൽ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊള്ളണം. രാത്രി പകലും സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊള്ളണം. രാത്രിയോ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊള്ളണം. അത് വൈകുന്നേരം വരെ സലാത്ത് ചൊല്ലണം, രാത്രിയും സലാത്ത് ചൊല്ലണം. നമ്മൾ എത്ര സലാത്ത് ചൊല്ലുന്നു, ആ ചൊല്ലുന്നതിനൊക്കെ മേലായ റബ്ബു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്നതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിക്കുന്നതുമാണ്. എൻ്റെ പൊന്നോമന നേതാക്കന്മാരാവട്ടെ, ആരായിരുന്നാലും പകലോ രാത്രിയോ നിങ്ങൾ എപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു സ്വീകരിക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബൈക്കിലെ കൂടി ഇങ്ങനെ നടന്നു പോന്നു. നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന സമയത്ത് വലത്തേക്ക് തിരിഞ്ഞു നോക്കേല, ഇടഭാഗത്തേക്കും തിരിഞ്ഞു നോക്കേല, അടിക്ക് തലയിട്ടിരിങ്ങനെ നടന്നുകൊണ്ട് പോകും. ആ നടന്നുകൊണ്ട് പോകുന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വയസ്സായ ഒരു ഹിന്ദു പെണ്ണ് റോഡിൻ്റെ സൈഡിൽ നിന്ന് വിളിക്കുന്നു. റോഡ് സൈഡിൽ നിന്നുകൊണ്ട്
ഒരു വയസ്സായ പെണ്ണ് ആ പൊന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, ഒന്ന് ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞു. എന്താ ഇത്? ഈ കെട്ട്, ഈ മാറാപ്പും കെട്ട് ഞാൻ കുറെ ദൂരത്തുനിന്ന് കൊടന്നതാണ്, എനിക്കിവിടെ എത്തുമ്പോൾ തളർന്നുപോയി, ഞാനിവിടെ ഇറക്കി വെച്ചു, ഇപ്പോൾ ഇത് എൻ്റെ ചുമല്ലി എടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഒന്ന് പിടിച്ചിട്ട് തരുമോ മോനെ എന്ന് ചോദിച്ചു. ഓ പിടിച്ചു തരാം. പിന്നെ ചോദിച്ചു, നിന്റെ വീട് എവിടെ? നിന്റെ പുര? എൻ്റെ പുര കുറച്ച് അപ്പുറം, ഞാൻ പുരക്കെത്തിച്ചു തരാം. ആരംഭപ്പൂവായ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വയസ്സായ പെണ്ണിൻ്റെ കെട്ട് തങ്ങളെ ചുമലിൽ വെച്ചിട്ട് ഓളെ പുരക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു. കൊടുത്തതിന് ശേഷം പെണ്ണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരാ? ഇപ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ പുറന്നിട്ട് തന്നെയാണ്, എൻ്റെ നാട്, നിങ്ങളെ കുടുംബം ഏതാ? എൻ്റെ കുടുംബം ഖുറൈശി കുടുംബമാണ്. നിങ്ങൾക്ക് പണിയെന്താ? ഞാൻ നബിയാണ്. എന്താ നബി എന്ന് പറഞ്ഞാൽ, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിനെ മനസ്സിലാക്കി കൊടുത്തു. അപ്പം ആ പെണ്ണ് പറയുന്നു, എന്നാ പിന്നെ പൊന്നുമോനെ, എനക്ക് നിങ്ങളുടെ ആ പരിശുദ്ധമായ ഇസ്ലാം എനക്ക് പഠിപ്പിച്ചു തരണം, ഞാനത് സ്വീകരിച്ചോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് ആ പെണ്ണ് ഇസ്ലാം അത് സ്വീകരിച്ചു. ഒരൊറ്റ ആളോട് ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധിച്ചിട്ട് ഇസ്ലാമാകണമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള ഒരു സഹായം നമ്മളെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നോമന മുഅ്മിനീങ്ങൾ, ഏത് സമയത്തും സ്വബീ നിസ്കാരത്തിന് എണിക്കാൻ കഴിയുമെങ്കിൽ, കഴിയുമെങ്കിൽ എന്നല്ല, എണിക്കണം. പള്ളി അടുത്തത ഉള്ളവരാണ്, പള്ളിയിലേക്ക് പോകണം. അതുപോലെ എല്ലാ നിസ്കാരങ്ങളും എല്ലാ പെരുമാറ്റങ്ങളും മുഅ്മിനീങ്ങൾ തമ്മിൽ അത്തര റാഹത്തിൽ ഓടിക്കളിക്കണമെന്നും എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളോട് ഞാൻ ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം ഖൈറിലും ബർക്കത്തിലുമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനേ, നിന്റെ ബഹുമാനമുള്ള ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം പറയുന്നതായ മജ്‌ലിസ്, ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദന്മാർ, പ്രിയപ്പെട്ട ഉലമാക്കന്മാർ സംസാരിക്കുന്നതായ സദസ്സിൽ വെച്ചിട്ട് നിന്നോട് ഞങ്ങൾ ഇരന്ന് ചോദിക്കുന്നു, റഹ്മാനെ ഞങ്ങളെ സർവദോഷങ്ങളും നീ പുറത്തു തരണമല്ലോ, ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണമല്ലോ, ഞങ്ങളെ മജ്ലിസിൽ നിന്ന് ഞങ്ങളെ ഓമന മക്കളെ വലിയ വലിയ പാഠങ്ങളിൽ വിജയിച്ചതായ മക്കളെ നീ നല്ല റാഹത്തിലാക്കണം അല്ലോ, നിന്റെ മഹദായ ഫളുകൊണ്ട് ഞങ്ങളെ കിടാക്കളെ നിന്റെ ദീനിൻ്റെ ആളാക്കി തന്നെ നിലനിർത്തി തരണമല്ലോ, യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ ഓമന മക്കൾക്ക്, ഞങ്ങളെ കുഞ്ഞു കുട്ടികൾക്ക് നീ കൊടുക്കല്ല അല്ലോ, നിന്റെ മഹദായ ഫളുകൊണ്ട് ഈ ബഹുമാനമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആലിമീങ്ങൾ, മൊയ്യമാർ, മുഅല്ലിമീങ്ങൾ, മുദരിസന്മാർ, ഉസ്താദന്മാരെല്ലാം ചെയ്യുന്നു, റഹ്മാനെ നീ അത് സ്വീകരിക്കണം അല്ലോ, നീ അത് കാത്തു രക്ഷിക്കണം അല്ലോ, നിന്റെ മഹദായ ഫളു കൊണ്ട് ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു, റഹ്മാനെ നിന്റെ മഹദായ ഫളു കൊണ്ട് നിനക്ക് പൊരുത്തമുള്ളതായ ഒരു നാള്, നിനക്ക് സന്തോഷമുള്ളതായ ഒരു നാള്, ആ നാള് നീ കണ്ടുവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ മരിക്കുവാൻ നീ തൗഫീഖ് ചെയ്യണം അല്ലോ, നിനക്ക് പൊരുത്തമുള്ളതായ ഒരു നാള്, നിനക്ക് റാഹത്തുള്ളതായ ഒരു നാള് ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു വെക്കണം അല്ലോ, ആ നിശ്ചയിച്ചു വെച്ചതായ നാളിൽ ഞങ്ങളെ നീ മരിപ്പിച്ചു തരണമല്ലോ,
ഞങ്ങൾ മരിക്കുന്നത് നേരത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ, പുഞ്ചിരിയോടുകൂടി കാണിച്ചു തരണം അല്ലാ. നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ വളരെ ഭംഗിയായ ശബ്ദം കൊടുത്തിരിക്കുന്നു അല്ലാ. ആ ഭംഗിയായ ശബ്ദത്തിൽ നിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് യാസീൻ സൂറത്ത് തങ്ങൾ സ്വർഗത്തിൽ വെച്ചിട്ട് ഓതുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് റഹ്മാനെ. ആ പഠിച്ചത് പ്രകാരം നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയോടുകൂടി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. ഞങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങളുടെ ബേജാറ് മുഴുവൻ ഒന്നി തീർത്തു കൊടുക്കണമല്ലാ. കല്യാണം കഴിഞ്ഞ് അഞ്ചെട്ട് കൊല്ലമായിട്ട് മക്കളില്ലാത്തവരുണ്ട്, ആ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണമല്ലോ. അതുപോലെ നിന്റെ ബഹുമാനമുള്ള ഖുർആനിൽ നിന്ന് ബഹുമാനമുള്ള സൂറത്തു റഹ്മാൻ എന്ന സൂറത്ത് നിന്റെ സ്വർഗത്തിൽ വെച്ചിട്ട് നീ ഓതുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് പ്രകാരം നിന്റെ ഓത്തിനെ ഞങ്ങൾക്ക് നീ കേൾപ്പിക്കണം അല്ലോ. ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത റാഹത്ത് വേണമല്ലോ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ പ്രശ്നങ്ങൾ നീ തീർത്തു തരണമല്ലോ, നല്ല റാഹത്തിലാക്കി തരണമല്ലോ. നിന്റെ മഹലായ പതിലുകൊണ്ട് ഞങ്ങളെ നാട്ടിലെ എല്ലാ കുഴപ്പങ്ങൾ എന്തുണ്ടെങ്കിലും നീ അത് തീർത്തു തരണമല്ലോ. നിന്റെ മഹല്ലായ പതിലുകൊണ്ട് എന്ത് ഷെറ് വരുന്നുണ്ടെങ്കിലും നീ തടുത്തു നിർത്തണം അല്ലാ. ഞങ്ങളെക്കുള്ള ഏത് ഭാഗത്തു നിന്ന് എന്ത് ഷെറ് വരുന്നുണ്ടെങ്കിലും നീ അത് തടുത്തു നിർത്തണം അല്ലാ. റബ്ബനാ ലലംനാ അംബുസനാ വൈലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ആമീൻ ബിറഹ്മതിക സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വാലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സ അമ്മാ ഇസ്സിബൂ സലാമുല്ല.